ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എൻ സ്റ്റൈൽ വ്ളോഗ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒന്നാണ്. നമ്മളെല്ലാവരും തന്നെ വീട്ടിൽ നിലവിളക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അത് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കിച്ചണിലുള്ള വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് അടിപൊളിയായിട്ട് നിലവിളക്ക് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ നമുക്ക് നോക്കാം. ഇതുപയോഗിച്ച് നിലവിളക്ക് മാത്രമല്ല ഉരുളി, കിണ്ട, ഏത് സാധനങ്ങളും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും. ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങളിത് വീട്ടിൽ പരീക്ഷിച്ചിട്ട് സക്സസ് ആയാൽ തീർച്ചയായിട്ടും ഒന്ന് വന്ന് കമൻ്റ് ചെയ്യണം. കാരണം അത് മറ്റ് വ്യൂവേഴ്സിനും കൂടി ഹെൽപ്പായിരിക്കും. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നിലവിളക്ക് ക്ലീൻ ചെയ്താലോ. അതിനായിട്ട് ആദ്യം നമുക്ക് എൻ്റെ അടുത്തുള്ള വിളക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് അഴുക്ക് പിടിച്ച്, ക്ലാവ് പിടിച്ച്, പച്ച കളറൊക്കെ ആയിട്ടുള്ള വിളക്കാണ്. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്യാതെ വെയിറ്റ് ചെയ്ത് കാത്തിരുന്നതാണ്. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുള്ളൂ, ഈ ഇത്രയും അഴുക്ക് പിടിച്ച വിളക്കാണെങ്കിൽ ഈ ഒരു മിക്സ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നു. അപ്പോൾ ഇതാ ഞാൻ ഒരു മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ വീഡിയോൻ്റെ ഇടയിൽ പറയാം. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു സ്ക്രബ്ബറാണ്. ഞാനിത് ഇതേപോലെയുള്ള ഒരു ഹാർഡായിട്ടുള്ള സ്ക്രബ്ബറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ളത് എടുക്കരുത്, അപ്പോൾ ക്ലീൻ ആയിട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എന്താ വെച്ചാൽ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാകുമ്പോൾ നമ്മളെ വിളക്കിലൊക്കെ സ്ക്രാച്ച് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതാ ഞാൻ ക്ലീൻ ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങാം. ഈ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ട് സാധാരണ നമ്മളൊരു പാത്രമൊക്കെ കഴുകുന്ന പോലെ ഒരച്ചങ്ങ് കഴുകുക. സാധാരണ നമ്മൾ പുളി ഉപയോഗിച്ചും ഓട് പൊടിച്ചിട്ടൊക്കെയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ കൈക്കൊക്കെ നല്ല അധ്വാനമാണ്. ഇത് അതൊന്നും വേണ്ട. സാധാരണ നമ്മളൊരു സ്റ്റീലിൻ്റെ ഒക്കെ പാത്രം കഴുകുന്ന അതേ അധ്വാനം മതി, അതേ സമയവും മതി. അങ്ങനെ കഴുകിയെടുക്കാം നമുക്ക്. അപ്പോൾ അതാ കണ്ടു, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടോ നന്നായിട്ട് ക്ലീനായിട്ട് വരുന്നുണ്ട്. ഇതെല്ലാ ഭാഗവും അതിൻ്റെ വിടവുകളിലൊക്കെ അങ്ങ് ക്ലീൻ ചെയ്ത് വരിക. അപ്പോൾ അതാ ഞാൻ ഈ വിളക്കിൻ്റെ എല്ലാ സൈഡും നന്നായിട്ടൊന്ന് തേച്ചിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റൊക്കെ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുക്കുമ്പോൾ ഞാനിപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ബേസണിൽ വെള്ളം എടുത്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വെള്ളത്തിലൊന്ന് കഴുകി നോക്കാം. ഇതാ കണ്ടോ, കഴുകി വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നില്ല എത്ര നന്നായിട്ട് വൃത്തിയായിട്ട് വന്നിട്ടുണ്ടെന്ന്. നന്നായിട്ട് അഴുക്ക് പിടിച്ച വിളക്കായിട്ട് പോലും നല്ല പുതിയ വിളക്ക് പോലെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഇത്ര അഴുക്ക് പിടിച്ച വിളക്കല്ലെങ്കിൽ ഒരു പണിയില് നല്ല ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തന്നെ ഞാൻ ബാക്കിയുള്ള വിളക്കിൻ്റെ പാർട്സ് കൂടി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ശേഷം നമുക്ക് അസംബിൾ ചെയ്തിട്ട് കാണാം. ഇതാ നമ്മുടെ വിളക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. വെയിലത്ത് കണ്ടോ, നല്ല നന്നായിട്ട് വെട്ടി തിളങ്ങുന്നുണ്ട്, നല്ല സ്വർണം പോലെ വെട്ടി തിളങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാലോ എത്ര അഴുക്ക് പിടിച്ച വിളക്കായിരുന്നു എന്ന്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇത് നമുക്ക് തിരിച്ച് അതേപോലെ ഒന്ന് അസംബിൾ ചെയ്തെടുക്കാം. ഇനി എന്താണ് ആ മിക്സ് എന്നറിയണ്ടേ? വേറെ ഒന്നുമല്ല, ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് വിം ലിക്വിഡ്, രണ്ടാമത്തത് ചെറുനാരങ്ങ. അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ ലിക്വിഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിളക്കിനൊക്കെ 1 ടേബിൾ സ്പൂൺ മതിയാവും. ലിക്വിഡ് വിമ്മനെ വേണമെന്നില്ല, എക്സോ പ്രില്ലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സോപ്പ് എടുക്കരുത്, സോപ്പ് എടുത്താൽ വൃത്തിയാവില്ല. ലിക്വിഡ് തന്നെ വേണം.
അതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ചെറുനാരങ്ങ പിഴിയുമ്പോൾ തന്നെ ചെറുതായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് വരും. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള മിക്സ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതൊന്നും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക, ചാനല് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക് യു.